ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായി പറഞ്ഞു വച്ചത് എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ കോൺട്രാക്റ്റിനെ കുറിച്ചായിരുന്നു എട്ട് എസെൻഷ്യൽ ആണ് നമ്മൾ ചർച്ച് ചെയ്തത് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ് ലോഫുൾ കൺസിഡറേഷൻ കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് ഫ്രീ കൺസെൻറ്റ് ലോഫുൾ ഒബ്ജക്റ്റ് പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ആൻഡ് നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് വോയിറ്റ് ഇതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓഫറിനെ കുറിച്ചാണ് ഓഫർ അഥവാ പ്രപ്പോസൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കാനോ ഉള്ള അദ്ദേഹത്തിൻ്റെ സന്നദ്ധതയെ മറ്റേ ആളുടെ സമ്മതം നേടിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെ അയാളോട് സൂചിപ്പിക്കുന്നതിനെയാണ് പ്രൊപ്പോസൽ അഥവാ ഓഫർ എന്ന് പറയുന്നത് വെൻ വൺ പേഴ്സൺ സിഗ്നിഫൈസസ് ടു അനത സ്വില്ലിങ്സ് ടു ഡു ഓർ ടു ആബ്സ്ട്രെയിൻ ഫ്രം ഡൂയിങ് എനിങ് വിത്ത് എ വ്യൂ ടു ഒപ്ഠൈനിങ് ദ അസെൻറ്റ് ഓഫ് ദാറ്റ് അതോ ടു സച്ച് ആക്ട് ഓ അബ്സ്റ്റൻസ് ഈ സെറ്റ് മേക്ക് എ പ്രൊപ്പോസൽ അപ്പോൾ ഒരു പ്രൊപ്പോസലിന് മൂന്ന് എസെൻഷ്യൽ എലമെൻസ് ഉണ്ട് ഒന്ന് എന്തെങ്കിലും കാര്യം ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം എന്നതിനുള്ള വില്ലിംഗ്നെസ് ആയിരിക്കണം രണ്ട് ആ വില്ലിങ്നസ് മറ്റൊരു വ്യക്തിയോടായിരിക്കണം മൂന്ന് ആ വില്ലിങ്നസ് നൽകിയിട്ടുള്ളത് അയാളിൽ നിന്നുകൂടി അതിന് സമ്മതം ലഭിക്കണം എന്ന ഉദ്ദേശത്തോടെ അഥവാ വിയോടു കൂടിയായിരിക്കണം അപ്പോൾ എന്തൊക്കെയാണ് ഒരു പ്രൊപ്പോസലിൻ്റെ എസെൻഷ്യൽ എലമെൻസ് ഒന്ന് എന്തെങ്കിലും കാര്യം ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം എന്നതിനുള്ള വില്ലിങ്നെസ് ആയിരിക്കണം രണ്ട് ആ വില്ലിങ്നെസ് മറ്റൊരു വ്യക്തിയോടായിരിക്കണം മൂന്ന് ആ വില്ലിങ്നസ് നൽകിയിട്ടുള്ളത് അയാളിൽ നിന്നു കൂടി അതിന് സമ്മതം ലഭിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് വെച്ചിട്ട് പ്രൊപ്പോസലിന് മനസ്സിലാക്കാം നിങ്ങൾ നിങ്ങളുടെ മോട്ടോർ സൈക്കിൾ വിൽക്കുന്നുണ്ടോ എന്നൊരാൾ മറ്റൊരാളോട് ചോദിക്കുന്നു ഇവിടെ ഇതൊരു കാഷ്വൽ എൻക്വയറി മാത്രമാണ് ഈ ചോദ്യം ഒരിക്കലും ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ ഓഫർ ആവുന്നില്ല അതുപോലെ എനിക്ക് പതിനാലായിരം രൂപ തരുന്ന ആൾക്ക് ഞാൻ ഈ മോട്ടോർ സൈക്കിൾ വിൽക്കും എന്ന് പറയുന്നതും ഒരു പ്രപ്പോസൽ അല്ല എന്നാൽ എം എന്ന വ്യക്തി എൻ എന്ന വ്യക്തിയോട് ചോദിക്കുന്നു പതിനാലായിരം രൂപയ്ക്ക് നിങ്ങൾ എൻ്റെ മോട്ടോർ സൈക്കിൾ വാങ്ങുമോ ഇത് ഒരു പ്രൊപ്പോസലാണ് ഒരു പ്രപ്പോസൽ അഥവാ ഓഫർ ഉണ്ടാക്കുന്ന ആളെയാണ് പ്രോമിസർ അഥവാ ഓഫറർ എന്ന് പറയുന്നത് അതുപോലെ ആരോടാണോ ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ ഓഫർ ഉണ്ടാക്കുന്നത് അയാളെ ഓഫർ ചെയ്യുന്നു അതുപോലെ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്ന പക്ഷം അയാളെ പ്രോമിസി അഥവാ അക്സെപ്റ്റർ എന്നും വിളിക്കുന്നു ഒരു ഓഫർ വാലിഡ് ആവണമെങ്കിൽ ഫോളോ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അവ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് ആൻ ഓഫർ മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ് ഒരു ഓഫർ എക്സ്പ്രസ്സോ ഇംപ്ലൈഡോ ആവണം ഒരു ഓഫർ വാക്കാൽ പറഞ്ഞു അല്ലെങ്കിൽ എഴുതിയോ ആണ് ഓഫർ ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെ എക്സ്പ്രസ് ഓഫർ എന്നും മറിച്ച് ഒരു കണ്ടക്ടിലൂടെയാണ് ഓഫർ ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെ ഇംപ്ലൈഡ് ഓഫർ എന്നും പറയുന്നു അപ്പോൾ ഇവ രണ്ടും നമുക്ക് ഓരോ എക്സാമ്പിൾ സ്വച്ച് നോക്കാം എം എന്ന വ്യക്തി എൻ എന്ന വ്യക്തിയോട് പറയുന്നു അയാൾ ഇരുപതിനായിരം രൂപക്ക് തൻ്റെ ബൈക്ക് എന്നിന് വിൽക്കാമെന്ന് ഇതൊരു എക്സ്പ്രസ് ഓഫറാണ് അതുപോലെ ഷൂ പോളിഷ് ചെയ്യുന്ന ആൾ മറ്റൊരാൾ പറയാതെ തന്നെ അയാളുടെ ഷൂസ് പോളിഷ് ചെയ്യാൻ തുടങ്ങി ആ സാഹചര്യത്തിൽ അയാൾക്ക് ഗസ് ചെയ്യാൻ കഴിയും ഷൂ ഷൈനർ ചെയ്യുന്ന ജോലിക്ക് അയാൾക്ക് പേ ചെയ്യേണ്ടി വരും എന്ന് ഇതൊരു ഇംപ്ലൈഡ് ഓഫറാണ് അതുപോലെ ഒരു ഓഫർ വാലിഡ് ആവണമെങ്കിൽ ആ ഓഫർ നിയമപരമായ കോൺസിക്വൻസിനു കാരണമാകുന്നതും ഒരു ലീഗൽ റിലേഷൻ സൃഷ്ടിക്കാൻ പ്രാപ്തിയുള്ളതുമായിരിക്കണം അപ്പോൾ നിയമപരമായ കോൺസിക്വൻസിനു കാരണമാകാത്തതും ഒരു ലീഗൽ റിലേഷൻ സൃഷ്ടിക്കാൻ പ്രാപ്തിയില്ലാത്തതുമായ ഓഫർ നിയമത്തിന് മുൻപിൽ ഇൻവാലിഡ് ആണ് എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ഒരാൾ ഭാര്യയെ ഫിലിം കാണിക്കാൻ കൊണ്ടുപോകാമെന്ന് പറയുന്നു ഇതൊരു വാലീഡ് ഓഫർ അല്ല കാരണം ഇവിടെ ഉള്ളത് സോഷ്യൽ അഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് എഗ്രിമെൻ്റ് ആണ് ഇവിടെ നിയമപരമായ കോൺസിക്വൻസിനു കാരണമാകുന്നതും ലീഗൽ റിലേഷൻസ് സ്ഥാപിക്കാനുള്ള ഇൻറ്റൻഷനോട് കൂടിയ ഓഫർ ഇല്ല ഇനിയൊരു ബിസിനസ് അഗ്രിമെൻ്റ് ആണെങ്കിലോ അവിടെ ലീഗൽ കോൺസിക്വൻസിനു കാരണമാകുന്നതും ലീഗൽ റിലേഷൻസ് സ്ഥാപിക്കുന്നതിനുള്ള ഇൻറ്റൻഷൻ കൂടിയുള്ള ഓഫറായിരിക്കും അതുപോലെ ഒരു ഓഫർ വാലിഡ് ആവണമെങ്കിൽ ഓഫറിലെ ടേംസ് വ്യക്തമായിരിക്കണം ഒരിക്കലും വേഗാവാൻ പാടില്ല എക്സാമ്പിളായി പറയുകയാണെങ്കിൽ എക്സ് എന്ന വ്യക്തി വൈയിൽ നിന്നും ഒരു കുതിരയെ വാങ്ങി എന്നിട്ട് വൈയോട് പ്രോമിസ് ചെയ്തു ഈ കുതിര ലക്കിയാണെങ്കിൽ ഒരു കുതിരയെ കൂടി അദ്ദേഹം വാങ്ങുമെന്നും എന്നാൽ തുടർന്ന് എക്സ് രണ്ടാമത്തെ കുതിരയെ വാങ്ങാൻ കൂട്ടാക്കിയില്ല ഈ സാഹചര്യത്തിൽ വൈക്ക് ഈ അഗ്രിമെൻറ്റ് എൻഫോഴ്സ് ചെയ്യാൻ കഴിയില്ല കാരണം ഈ ഒരു ഓഫർ വേഗമായിരുന്നു കാരണം ലക്കി എന്ന ടേം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാം ഈ ലക്കി എന്ന ടേം വേഗമാണ് മറിച്ച് ഈ ഒരു കോൺട്രാക്റ്റിൽ വ്യക്തമായ ഒരു ടേമാണ് ഈ ലക്കി എന്ന ടേമിന് പകരം ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഈ ഒരു കോൺട്രാക്റ്റ് വൈക്ക് എൻഫോഴ്സ് ചെയ്യാൻ കഴിയുമായിരുന്നു നെക്സ്റ്റ് കൊണ്ട് ആൻഡ് ഇൻവിറ്റേഷൻ ടു ഓഫർ ഈസ് നോട്ട് ആൻ ഓഫർ അഥവാ ഒരു ഓഫർ ഉണ്ടാക്കാനുള്ള ഇൻവിറ്റേഷൻ ഒരു ഓഫർ ആവുന്നില്ല എന്നാണ് പറയുന്നത് അഡ്വർടൈസ്മെൻസ് കൊട്ടേഷൻസ് കാറ്റലോഗ്സ് അവയെല്ലാം ഇൻവിറ്റേഷൻ ടു ഓഫർ ആണ് അപ്പോൾ ഈ ഭാഗത്ത് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് ഇൻവിറ്റേഷൻ ടു ഓഫർ ആണോ അതോ ഓഫറാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ മറക്കരുത് ഈ അഡ്വെർടൈസ്മെൻറ്റ്സ് കൊട്ടേഷൻസ് കാറ്റലോഗ്സ് അവയെല്ലാം എന്താണ് ഇൻവിറ്റേഷൻ ടു ഓഫർ ആണ് ഓഫർ മറിച്ച് ഓഫർ അല്ല നെക്സ്റ്റ് വൺസ് ആൻ ഓഫർ മേ ബി സ്പെസിഫിക് ഓർ ജനറൽ അഥവാ ഒരു ഓഫർ സ്പെസിഫിക്കോ ജനറലോ ആവാം ഒരു ഓഫർ ഒരു വ്യക്തിയോട് സ്പെസിഫിക്കായി ഉണ്ടാക്കുകയും അയാൾക്ക് മാത്രമാണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുക എങ്കിൽ ആ ഓഫറിനെയാണ് നമ്മൾ സ്പെസിഫിക് ഓഫർ എന്ന് പറയുന്നത് എക്സാമ്പിളായി പറയുകയാണെങ്കിൽ എം എന്ന വ്യക്തി എൻ എന്ന വ്യക്തിയോട് ഒരു ഓഫർ ഉണ്ടാക്കുന്നു അതുപ്രകാരം ഇരുന്നൂറ് രൂപയ്ക്ക് തൻ്റെ സൈക്കിൾ എന്നിന് വിൽക്കാം എന്നതായിരുന്നു ഇവിടെ എൻ എന്ന വ്യക്തിയോടാണ് ഓഫർ ഉണ്ടാക്കിയിരിക്കുന്നത് അയാൾക്ക് മാത്രമാണ് അത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുക അതിനാൽ തന്നെ ഇതൊരു സ്പെസിഫിക് ഓഫറാണ് അതുപോലെ ഒരു ഓഫർ പബ്ലിക്കിന് മുഴുവനായി ഉണ്ടാക്കുന്നതിനെയാണ് ജനറൽ ഓഫർ എന്ന് പറയുന്നത് ജനറൽ ഓഫറിന് കീഴിൽ വരുന്ന ഒരു കേസാണ് കാർലിൽ വേഴ്സസ് കാർബോളിക്സ് മോക്ക് ബോൾ കമ്പനി അപ്പോൾ നമ്മൾ ലോ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു കേസിലോ ആണ് അപ്പോൾ കേസിൻ്റെ പേര് ഓർത്ത് വെക്കണമെന്നില്ല എന്നാൽ നമുക്കതിൻ്റെ ഫാക്ട്സ് ഒന്ന് നോക്കാം ഈ ഒരു ഭാഗത്ത് ഈ ജനറൽ ഓഫർ എന്ന് പറയുന്നത് വളരെ കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി അത് ഉപയോഗപ്രദമാകും ഇൻഫ്ലുവൻസ എന്ന രോഗം പടരുന്ന സാഹചര്യത്തിൽ കാർബോളിക് സ്മോക്ക് ബോൾ കമ്പനി ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്തു അതിങ്ങനെയായിരുന്നു തങ്ങളുടെ കമ്പനി പ്രൊഡക്റ്റ് ആയ സ്മോക്ക് ബോൾ രണ്ടാഴ്ച മൂന്ന് വീതം ദിവസം കഴിച്ചിട്ടും ഇൻഫ്ലുവൻസ പിടിപെടുന്നവർക്ക് നൂറ് പൗണ്ട് റിവാർഡ് നൽകും എന്നതായിരുന്നു മിസ്സിസ് കാർലിൽ ഇത് കാണുകയും സ്മോക്ക് ബോൾസ് വാങ്ങി ഉപയോഗിക്കുകയും ചെയ്തു എന്നാൽ കാർലിന് ഇൻഫ്ലുവൻസ പിടിപെട്ടു ഈ സാഹചര്യത്തിൽ അവർ കമ്പനിയിൽ നിന്നും റിവാർഡ് ലഭിക്കുന്നതിനായി കേസ് നൽകി കോടതി കമ്പനി കുറ്റക്കാരനാണെന്ന് വിധിക്കുകയും ചെയ്തു ഇവിടെ റിവാർഡ് നൽകും എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഓഫർ പബ്ലിക്കിന് മുഴുവൻ അഡ്രസ് ചെയ്തുകൊണ്ടുള്ളതാണ് അതിനാൽ തന്നെ ഇതൊരു ജനറൽ ഓഫറാണ് നെക്സ്റ്റ് വണ്ണോസ് ആൻ ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ഓഫറി അഥവാ ഒരു ഓഫർ ഓഫറിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം ആരാണ് ഓഫർ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ആരോടാണോ ഓഫർ ഉണ്ടാക്കുന്നത് അയാളെയാണ് നമ്മൾ ഓഫറി എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഒരു ഓഫർ ഓഫറിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം ഇതിന് കീഴിൽ വരുന്ന ഒരു കേസാണ് ലാൽമാൻ ശുക്ല വേഴ്സസ് ഗൗരീദിത്ത് ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേസിൻ്റെ പേര് വെക്കണമെന്നില്ല പക്ഷേ ഇതിൻ്റെ ഫാക്ട്സ് ഓർത്തു വെക്കുന്നത് നല്ലതാണ് കാരണം ഈ കോമൺലോ അഡ്മിഷൻ ടെസ്റ്റ് പോലെയുള്ള എക്സാമുകൾക്കൊക്കെ പ്രിൻസിപ്പൽ ആൻഡ് ഫാക്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേരള ലോ എൻട്രൻസ് എക്സാമിനേഷനും വരാറുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് കാണാറില്ല അപ്പോൾ അതിലൊക്കെ ഈ ഒരു ടൈപ്പ് ഈ ഒരു രീതിയിലുള്ള ഫാക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കാണാറുള്ളത് അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ അറിഞ്ഞിരുന്നാൽ അത് ആൻസർ ചെയ്യാൻ വളരെ സുഖപ്രദമായിരിക്കും അപ്പോൾ നമുക്ക് ഈ കേസിലെ ഫാക്റ്റ് എന്താണെന്ന് നോക്കാം ഈ കേസിലെ ഡിഫൻഡൻറ്റിൻ്റെ നെഫ്യൂവിനെ വീട്ടിൽ നിന്നും കാണാതായി തുടർന്ന് കുട്ടിയെ കണ്ടുപിടിക്കുന്നതിനായി കേസിലെ പ്ലൈൻറ്റിഫായ തൻ്റെ വീട്ടു ജോലിക്കാരനെ അയാൾ പറഞ്ഞയച്ചു ജോലിക്കാരൻ പോയ ഉടനെ തന്നെ ഡിഫൻഡൻ്റ് കുട്ടിയുമായി ബന്ധപ്പെട്ട വിവരം നൽകുന്നവർക്ക് അഞ്ഞൂറ്റിയൊന്ന് രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചു ഈ വിവരം അറിയുന്നതിനു മുൻപേ ജോലിക്കാരൻ കുട്ടിയെ കണ്ടെത്തുകയും വിവരം ഡിഫൻഡൻ്റിനെ അറിയിക്കുകയും ചെയ്തു പിന്നീട് ജോലിക്കാരൻ ഈ റിവാർഡിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അയാളത് ക്ലെയിം ചെയ്തു എന്നാൽ കോടതി ആ കേസ് ഡിസ്മിസ് ചെയ്തു ഗ്രൗണ്ട് ഇതായിരുന്നു ഒരാൾക്ക് ഒരു ഓഫറിനെക്കുറിച്ച് അറിവില്ലാത്ത പക്ഷം അയാൾക്ക് ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ നമ്മൾ കുറേ നേരമായി പ്ലെയിൻറ്റിഫ് ഡിഫൻഡൻ്റ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ സിവിൽ ലോയിൽ കേസ് കൊടുക്കുന്ന ആളെയാണ് നമ്മൾ പ്ലെയിൻ എന്ന് പറയുന്നത് അതേപോലെ ഓപ്പോസിറ്റ് പാർട്ടിയെ നമ്മൾ ഡിഫെൻഡൻ്റ് എന്നും പറയും അപ്പോൾ അത് വളരെ കൃത്യമായി തന്നെ പഠിച്ചു പഠിക്കേണ്ടതുണ്ട് കേസ് കൊടുക്കുന്നയാൾ പ്ലെയിൻറ്റിഫാണ് അതേപോലെ തന്നെ ഓപ്പോസിറ്റ് പാർട്ടിയെ ഡിഫൻറ്റൻ്റ് എന്നും പറയും സിവിൽ കേസുകളിൽ അപ്പോൾ ഈ ഒരു കേസിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ കേസിൽ എന്തായിരുന്നു അയാൾ കുട്ടിയെ കൊണ്ട് എത്തിക്കുന്ന അതുവരെ അയാൾക്ക് ആ ഓഫറിനെ കുറിച്ച് അറിയില്ലായിരുന്നു അപ്പോൾ അതിനാൽ തന്നെ ഓഫർ അറിയാത്ത പക്ഷം അയാൾക്ക് ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് കോടതി പറഞ്ഞത് അതിനാൽ തന്നെ ആ കേസ് ഡിസ്മിസ് ചെയ്യുകയും ചെയ്തു അടുത്തതായി ആൻ ഓഫർ ഷുഡ് നോട്ട് കണ്ടെയ്ൻ എ ടേം ദ നോൺ കംപ്ലൈൻറ്റ്സ് ഓഫ് വെച്ച് വുഡ് എമൗണ്ട് ടു ആക്സെപ്റ്റൻസ് അതായത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്തതായി അനുമാനിക്കും എന്ന് ഓഫറർ പറയാൻ പാടില്ല അപ്പോൾ എന്തായിരുന്നു ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അയാൾ അയാളുടെ അക്സെപ്റ്റൻസ് ആണോ അതോ അയാൾ ഈ ഒരു കോൺ ഈയൊരു അഗ്രിമെൻറ്റിലേക്ക് അക്സെപ്റ്റൻ അക്സെപ്റ്റൻസ് കൊടുക്കുന്നില്ല എന്നോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എങ്കിൽ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്തതായി അനുമാനിക്കും എന്ന ഒരു ടേം എന്ത് ഓഫറിൽ ഓഫറർ ആഡ് ചെയ്യാൻ പാടില്ല എന്നതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അടുത്തത് നമുക്ക് നോക്കാം ആൻ ഓഫർ ക്യാൻ ബി മേഡ് സബ്ജക്റ്റ് ടു എനി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒരു ഓഫറിന് അദ്ദേഹം ഉണ്ടാക്കുന്ന ഓഫറിന് എന്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വേണമെങ്കിലും കൂട്ടിച്ചേർക്കാം അതുപോലെ അക്സെപ്റ്റൻസിൻ്റെ മോഡ് റിട്ടേൺ ആവണോ സ്പോക്കൺ ആവണോ എന്നെല്ലാം ഓഫറിന് തീരുമാനിക്കാം അതിനാൽ തന്നെ ഒരു ഓഫറിലെ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും ഓഫറി അക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട് അവസാനമായി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള എസെൻഷ്യൽ എലമെൻ്റ് എന്ന് പറയുന്നത് ടു ഐഡൻറ്റിക്കൽ ക്രോസ് ഓഫേഴ്സ് ഡു നോട്ട് മേക്ക് എ കോൺട്രാക്ട് രണ്ടു പേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ഓഫർ ഉണ്ടാക്കുന്നതിനെയാണ് ക്രോസ് ഓഫർ എന്ന് പറയുന്നത് ആ സാഹചര്യത്തിൽ ക്രോസ് ഓഫർ ഒരു ഓഫറിൻ്റെ അക്സെപ്റ്റൻസ് ആകുന്നില്ല അതിനാൽ തന്നെ അവിടെ ഒരു കംപ്ലീറ്റഡ് അഗ്രിമെൻറ്റും ഇല്ല നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു എക്സാമ്പിൾ നോക്കാം എ എന്ന വ്യക്തി ബി എന്ന വ്യക്തിക്ക് ഒരു കത്ത് എഴുതുന്നു അതൊരു ഓഫറായിരുന്നു അതുപ്രകാരം നൂറ് ടൺ അയൺ ടെണ്ണിന് പതിനായിരം രൂപ നിരക്കിൽ അദ്ദേഹത്തിന് വിൽക്കാം എന്നതായിരുന്നു എന്നാൽ അതേ ദിവസം തന്നെ ബി എക്കൊരു കത്തയക്കുന്നു അതും ഒരു ഓഫറായിരുന്നു അതുപ്രകാരം നൂറ് ടൺ അയൺ ടണ്ണിന് ടെണ്ണിന് പതിനായിരം രൂപ നിരക്കിലാണെങ്കിൽ വാങ്ങാമെന്നതായിരുന്നു ഇവിടെ എയും ബിയും തമ്മിൽ ഒരു കോൺട്രാക്റ്റ് ഇല്ല കാരണം രണ്ട് ഓഫറും ഒരേ സമയമാണ് ഉണ്ടാക്കിയത് അതുപോലെ ഒന്നിനോട് ഇഗ്നോറൻ്റ് ആയാണ് അടുത്ത ഓഫർ ഉണ്ടാക്കിയത് അതിനാൽ തന്നെ അവിടെ ഒരു ഓഫറിനും അക്സെപ്റ്റൻസ് ഇല്ല ഇവിടെ ക്രോസ് ഓഫറാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓഫറിനെ കുറിച്ചായിരുന്നു ഒരു വ്യക്തി മറ്റൊരാളോട് എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കാനോ ഉള്ള അദ്ദേഹത്തിൻ്റെ സന്നദ്ധതയെ ആളുടെ സമ്മതം നേടിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെ അയാളോട് സൂചിപ്പിക്കുന്നതിനെയാണ് പ്രപ്പോസൽ അഥവാ ഓഫർ എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ പറഞ്ഞു മൂന്ന് എസെൻഷ്യൽ എലമെൻറ്റ്സ് ആണ് ഒരു പ്രപ്പോസലിനുള്ളത് എന്തെല്ലാമായിരുന്നു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം എന്നതിനുള്ള വില്ലിംഗ്നെസ് ആയിരിക്കണം എന്ത് ഒരു ഓഫർ അതുപോലെ ആ വില്ലിംഗ്നസ് മറ്റൊരു വ്യക്തിയോടായിരിക്കണം മൂന്ന് ആ വില്ലിങ്നസ് നൽകിയിട്ടുള്ളത് അയാളിൽ നിന്നുകൂടി അതിന് സമ്മതം ലഭിക്കണം എന്ന വ്യൂയോട് കൂടിയായിരിക്കണം അപ്പോൾ പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തത് പാർട്ടീസിനെ കുറിച്ചായിരുന്നു ഒരു പ്രപ്പോസൽ അഥവാ ഓഫർ ഉണ്ടാക്കുന്ന ആളെ നമ്മൾ പ്രോമിസർ അഥവാ ഓഫറർ എന്ന് പറയുന്നു അതുപോലെ ആരോടാണോ ഒരു പ്രപ്പോസൽ അഥവാ ഓഫർ ഉണ്ടാക്കുന്നത് അയാളെ നമ്മൾ ഓഫർ എന്നും അതുപോലെ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്ന പക്ഷം അയാളെ പ്രോമിസി അഥവാ അക്സെപ്റ്റർ എന്ന് വിളിക്കുന്നു പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു ഓഫർ വാലിഡ് ആവണമെങ്കിൽ ഫോളോ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് അപ്പോൾ അവ അവതെല്ലാമായിരുന്നു ഒന്ന് ആൻഡ് ഓഫർ മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ് ഒരു ഓഫർ എക്സ്പ്രസ്സോ ഇംപ്ലൈഡോ ആയിരിക്കണം ഒരു ഓഫർ വാക്കാൽ പറഞ്ഞു അല്ലെങ്കിൽ എഴുതിയോ ആണ് ഓഫർ ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെ എക്സ്പ്രസ് ഓഫർ എന്നോ മറിച്ച് ഒരു കണ്ടക്റ്റിലൂടെയാണ് ഓഫർ ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെ ഇംപ്ലൈഡ് ഓഫർ എന്നും നമ്മൾ പറയുന്നു രണ്ടാമതായി ഒരു ഓഫർ നിയമപരമായ കോൺസിക്വൻസിന് കാരണമാകുന്നതും ഒരു ലീഗൽ റിലേഷൻ സൃഷ്ടിക്കാൻ പ്രാപ്തിയുള്ളതുമായിരിക്കണം അതിനാൽ തന്നെ ഒരു സോഷ്യൽ അഗ്രിമെൻറ്റിലോ ഡൊമസ്റ്റിക് അഗ്രിമെൻറ്റിലോ ഉള്ള ഓഫറുകളൊന്നും തന്നെ ഒരു വാലിഡ് ഓഫർ അല്ല അതുപോലെ മൂന്നാമതായി നമ്മൾ പറഞ്ഞത് ഒരു ഓഫറിലെ ടേംസ് വ്യക്തമായിരിക്കണം ഒരിക്കലും വേഗമാവാൻ പാടില്ല നാലാമതായി നമ്മൾ പറഞ്ഞു ആൻ ഇൻവിറ്റേഷൻ ടു ഓഫർ ഇസ് നോട്ട് ആൻ ഓഫർ അഥവാ ഒരു ഓഫർ ഉണ്ടാക്കാനുള്ള ഇൻവിറ്റേഷൻ ഒരു ഓഫർ ആകുന്നില്ല എന്നതായിരുന്നു അതിൽ നമ്മൾ പറഞ്ഞു അഡ്വെർടൈസ്മെൻറ്റ്സ് കൊട്ടേഷൻസ് കാറ്റലോഗ്സ് അവയെല്ലാം എന്താണ് ഇൻവിറ്റേഷൻ ടു ഓഫർ ആണ് മറിച്ച് ഓഫറല്ല അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം കാരണം ഇത് പലപ്പോഴായി ചോദ്യം കണ്ടുവരാറുള്ളതാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രിൻസിപ്പൽ ആൻഡ് ഫാക്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസിലാണെങ്കിൽ പോലും ഈ ഒരു കാര്യം വരാറുണ്ട് അതുപോലെ ആൻ ഓഫർ മേ ബി സ്പെസിഫിക് ഓർ ജനറൽ അഥവാ ഒരു ഓഫർ സ്പെസിഫിക്കോ ജനറലോ ആവാം ഇപ്പോൾ ഒരു ഓഫർ ഒരു വ്യക്തിയോട് സ്പെസിഫിക് ആയി ഉണ്ടാക്കുകയും അയാൾക്ക് മാത്രമാണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുക എങ്കിൽ ആ കോൺട്രാക്റ്റിനെ സോറി ആ ഒരു ഓഫറിനെ നമ്മൾ എന്ത് പറയും സ്പെസിഫിക് ഓഫർ എന്ന് പറയും അതുപോലെ ഒരു ഓഫർ പബ്ലിക്കിന് മുഴുവനായി ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ജനറൽ ഓഫർ എന്ന് പറയുന്നത് പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ആൻ ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ഓഫറി അഥവാ ഒരു ഓഫർ ഓഫറിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം അതുപോലെ ഒരു ഓഫർ വാലീഡ് ആവണമെങ്കിൽ ആ ഓഫറിൽ നിശ്ചിത സമയത്തിനുള്ളിൽ അക്സെപ്റ്റൻസ് ചെയ്തില്ലെങ്കിൽ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്തതായി അനുമാനിക്കും എന്ന് ഓഫറർ പറയാൻ പാടില്ല അപ്പോൾ എന്താണ് ഓഫറിന് പറയാൻ പാടില്ല എന്ത് അയാൾ അക്സെപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ അയാൾ ഈ കോൺട്രാക്റ്റിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള കാര്യം അദ്ദേഹം ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അറിയിക്കാത്ത പക്ഷം അയാൾ അത് ആക്സെപ്റ്റ് ചെയ്തതായി അനുമാനിക്കും എന്ന് ആര് പറയാൻ പാടില്ല ഓഫറർ പറയാൻ പാടില്ല അതുപോലെ ആൻ ഓഫർ ക്യാൻ ബി മെയ്ഡ് സബ്ജക്റ്റ് ടു എനി ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഥവാ ഒരു ഓഫറർക്ക് അദ്ദേഹം ഉണ്ടാക്കുന്ന ഓഫറിന്മേൽ എന്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വേണമെങ്കിലും കൂട്ടിച്ചേർക്കാം അഥവാ ആക്സെപ്റ്റൻസിൻ്റെ മോഡ് റിട്ടേൺ ആവണോ സ്പോക്കൺ ആവണോ എന്നെല്ലാം ഓഫറിന് തീരുമാനിക്കാവുന്നതാണ് അതിനാൽ തന്നെ ഒരു ഓഫറിലെ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും ഓഫറി അക്സെപ്റ്റ് ചെയ്യേണ്ടതും ഉണ്ട് ഇതിൽ അവസാനമായി നമ്മൾ ഡിസ്കസ് ചെയ്തത് ടു ഐഡൻറ്റിക്കൽ ക്രോസ് ഓഫേഴ്സ് ഡു നോട്ട് മേക്ക് എ കോൺട്രാക്ട് എന്നതായിരുന്നു രണ്ട് പേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ഓഫർ ഉണ്ടാക്കുന്നതിനെയാണ് ക്രോസ് ഓഫർ എന്ന് പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞു ആ സാഹചര്യത്തിൽ ക്രോസ് ഓഫർ ഒരു ഓഫറിൻ്റെ അക്സെപ്റ്റൻസ് ആകുന്നില്ല അതിനാൽ തന്നെ അവിടെ ഒരു കംപ്ലീറ്റഡ് അഗ്രിമെൻറ്റും ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഒരു വാലീഡ് ഓഫർ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്